നമസ്കാരം. മതം എന്തെങ്കിലും ഒന്ന് വിലക്കിയാൽ അത് കുറുക്കു വഴികളിലൂടെ മറികടക്കുന്നതിനുള്ള പ്രവണത ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. അത്തരത്തിൽ ഇസ്ലാം വിലക്കിയെന്ന് പറയുന്ന ഒരു ദുരാചാരം മറികടന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയാണ് ഇന്ന് മത കാർക്കശ്യത്തിൻ്റെ പേരിലും ശരീഅത്ത് നിയമങ്ങൾ അണുവിടാതെ പിന്തുടരുന്നതിൻ്റെ പേരിലും പഴികേട്ട ഇറാൻ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വ്യഭിചാരം കർശനമായി നിരോധിച്ച കെട്ടിപ്പിടിക്കുന്ന കമിതാക്കളെ പോലും ചാട്ടവാറിനടിക്കുന്ന ഇറാനിൽ വേശ്യാവൃത്തി വൻതോതിൽ വർദ്ധിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കുക, സൽമാൻ റഷീദിയെ വധിക്കണമെന്നതടക്കമുള്ള ഫത്വകളൊക്കെ നൽകിയ മതരാജ്യമാണ് ഇറാൻ. അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സമാനമാണ് ഇറാഖിന്റെയും അവസ്ഥ. സുഡാൻ, യമൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെയും സ്ഥിതി വിഭിന്നമൊന്നുമല്ല. തെളിവുകൾ സഹിതമുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇവിടെ നിന്നും മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹലാൽ സെക്സ് എന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമം വിശേഷിപ്പിച്ച മുത്വാ വിവാഹം എന്ന ദുരാചാരമാണ് ഇവിടെ ലൈംഗിക തൊഴിലാളികളെ വർദ്ധിക്കുന്നത്. ഒപ്പം ആ രാജ്യങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയുമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യമാണ് ഇറാൻ. മിസൈലുകൾ ഉണ്ടാക്കി അമേരിക്കയെയും വിറപ്പിക്കുകയും ഹൂതി വിമതർ വഴി സൗദി അറേബ്യയെ ഞെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 വർഷമായി ഇറാനിലെ ഗ്രാമങ്ങളിൽ കടുത്ത ദാരിദ്ര്യമാണ് നടമാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷിയ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ വേശ്യാവൃത്തിയടക്കമുള്ളവ വൻതോതിൽ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷങ്ങളിലായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2019 ഡിസംബറിൽ ഒരു വാർത്താ ഏജൻസി ടെഹ്റാനിലെ സെമിത്തേരിയിലെ ശ്മശാന ഗുഹകളിൽ താമസിക്കുന്ന ലൈംഗിക തൊഴിലാളികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. വെറും ഒരു സാൻഡ്വിച്ചിന് വേണ്ടി സ്വന്തം ശരീരം വിൽക്കേണ്ട ഗതികേടുള്ളവർ. പലപ്പോഴും ഖബറിടങ്ങളിലെ ഗുഹകളിലാണ് അവർ ആളുകളെ കാത്തിരിക്കുന്നത്, അതും തുച്ഛമായ തുകയ്ക്ക്. ഇവർ അധികൃതരുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞു ജീവിക്കുന്ന ലൈംഗിക തൊഴിലാളികളാണ്. പക്ഷെ ഇതെല്ലാം കൂടാതെ മുത്വ എന്ന താൽക്കാലിക വിവാഹം വഴിയും ഇത് നടക്കുന്നുണ്ട്. ഒരു പുരുഷന് എത്ര സ്ത്രീകളെ വേണമെങ്കിലും ഇങ്ങനെ വിവാഹം കഴിക്കാം. അത്തരമൊരു വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ പങ്കാളികൾ അതിൻ്റെ സമയപരിധി നേരത്തെ തന്നെ നിശ്ചയിക്കുന്നു. ഇത് കുറച്ച് മിനിറ്റുകളോ മാസങ്ങളോ വർഷങ്ങളോ ആകാം. ഇതിൽ മഹർ നിശ്ചയിച്ചിരിക്കും. വിവാഹ കാലാവധി പൂർത്തിയായാൽ വിവാഹം അവസാനിക്കുന്നതാണ്. ഒരു സാധാരണ വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് പിന്നീട് യാതൊരു അവകാശവും അയാളിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹലാൽ വ്യഭിചാരമായിട്ടും വേശ്യാവൃത്തിക്കുള്ള നിയമപരമായ ഒരു ലൈസൻസ് ആയിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ഇറാനിലെ യുവാക്കൾ ഇതിനെ അനുകൂലിക്കുന്നവരാണെന്നാണ് മാധ്യമങ്ങളുടെ പഠന റിപ്പോർട്ടുകൾ പോലും വ്യക്തമാക്കുന്നത്. സദാചാര പോലീസിന്റെ ഉപദ്രവമില്ലാതെ അവർക്ക് കമിതാക്കൾക്കൊപ്പം ജീവിക്കാനും അവരുടെ പങ്കാളികളിൽ നിന്ന് വേണമെങ്കിൽ വേർപിരിയാനും സാധിക്കും. സമ്പന്നനായ ഒരു പുരുഷൻ വിവാഹിതനാണെങ്കിൽ പോലും ലൈംഗിക തൊഴിലാളികളുടെ അടുക്കൽ പോകാനുള്ള ഒരു വഴിയാണിത്. എന്നാൽ ലൈംഗിക തൊഴിലിനായി ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ മിക്കപ്പോഴും പരിതാപകരമാണ്. സാധാരണയായി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരും വിവാഹിതരുമാണ് ലൈംഗിക തൊഴിലാളികളിൽ അധികവും. ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമുള്ള ജീവിത സാഹചര്യങ്ങളും കാരണം ഈ തൊഴിലിൽ ഏർപ്പെടാൻ വിധിക്കപ്പെട്ടവർ. അതിലും വേദനിപ്പിക്കുന്ന കാര്യം പലരും ഭർത്താക്കന്മാരുടെ അറിവോടെയാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നതാണ്. സാമ്പത്തിക സ്ഥിതി മോശമായതിനാലും മറ്റ് ഉപജീവന മാർഗം ഇല്ലാത്തതിനാലും കുടുംബവും ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിലെ NGO ആയ അഫ്തബ് സൊസൈറ്റിയുടെ ഹെഡ് ഫഹന്ന സലീം പറയുന്നത്, ടെഹ്റാൻ പ്രവിശ്യയിൽ മാത്രം ഏകദേശം 10,000 സ്ത്രീകൾ ഈ ജോലിയിൽ ഏർപ്പെടുന്നുവെന്നും അതിൽ 35% പേരും വിവാഹിതരാണെന്നുമാണ്. ലക്ഷക്കണക്കിന് ഇറാനിയൻ സ്ത്രീകളാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളതെന്ന് പേർഷ്യൻ ഭാഷ ഓൺലൈൻ പോർട്ടൽ എന്ന ഒരു മാധ്യമവും പറയുന്നുണ്ട്. സർക്കാർ ഇതര സംഘടനകൾ പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലൈംഗിക തൊഴിലാളികളിലെ ഏറ്റവും കുറഞ്ഞ പ്രായം ഈയിടെയായി 20 മുതൽ 30 വയസ്സിൽ നിന്ന് 12 മുതൽ 18 വയസ്സ് വരെയായി കുറഞ്ഞുവെന്നാണ്. എത്ര ദയനീയമായ അവസ്ഥയാണെന്നാണ് നാം ഓർക്കേണ്ടത്. ഇതുകൂടാതെ ഇറാനിൽ 2002 ആരംഭിച്ച ചാരിറ്റി ഹൗസ് എന്നറിയപ്പെടുന്ന നിർധനരായ സ്ത്രീകളുടെ സർക്കാർ ഭവനങ്ങളിലും ഇത് നടന്നിരുന്നു. ആരാലും ആശ്രയമില്ലാതെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അഭയം നൽകാനും വിവാഹം കഴിക്കാൻ കഴിയാത്ത പുരുഷന്മാരുടെ ലൈംഗിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുമുള്ള സ്ഥാപനമാണിത്. വേശ്യാലയങ്ങളുടെ കൂടുതൽ സ്വീകാര്യമായ പതിപ്പ്. വിവാഹമോചിതരായ വിധവകളായ അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
പിന്നീട് ഈ ആശയം വേണ്ട എന്ന് വെച്ചുവെങ്കിലും ഈ വീടുകളിൽ ചിലത് ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണം പല തൊഴിൽ മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി, ലിംഗവിവേചനം, മതിയായ തൊഴിലവസരങ്ങളുടെ അഭാവം എന്നിവ കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയുമാണ്. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.